പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന് ദിവസവും പറയാതെ ബി ജെ പിക്കാർക്ക് ഉറങ്ങാൻ കഴിയില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കേരള പോലീസിൻ്റെ സുരക്ഷാ സ്കീം മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതുമായി ബന്ധപ്പെട്ടും പിണറായി വിജയൻ രാജിവയ്ക്കണമെന്നാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ആവശ്യപ്പെടുന്നത്. സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർക്കൊക്കെ കൈമാറുന്നതാണ് ഈ സ്കീം. അതിലേതെങ്കിലും ഒരു പോലീസുകാരൻ ഏതോ മാധ്യമപ്രവർത്തകനുമായുള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് കൈമാറിയിട്ടുണ്ടാകും ഇത്. 49 പേജുള്ള ഈ റിപ്പോർട്ട് എങ്ങനെയൊക്കെയാണ് മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെന്നൊക്കെ പറയുന്നത് വലിയ പത്രാസ് കാണിക്കാൻ വേണ്ടി ഏതോ മാധ്യമപ്രവർത്തകന് കൈമാറിയതാണ്. അതിന് പിണറായി വിജയൻ രാജിവയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ആരാണ് ആ ചോർച്ചയ്ക്ക് ഉത്തരവാദി എന്നുള്ളത് കണ്ടെത്തി ഉചിതമായ നടപടി പോലീസ് സ്വീകരിക്കും. അതിനുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പിണറായി വിജയൻ രാജിവയ്ക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ പഴുതടച്ചു തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായി പ്രധാനമന്ത്രിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നുള്ളതിനാൽ അതിശക്തമായ നിലയിൽ തന്നെ സുരക്ഷ കൈകാര്യം ചെയ്യണം എന്ന് കേരള പോലീസ് തീരുമാനിക്കുകയും സാധാരണഗതിയിൽ വി വി ഐ പി സന്ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കാറുള്ളതുപോലെ ഒരു സുരക്ഷാ സ്കീം തയ്യാറാക്കുകയും ചെയ്തു. അതാണ് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയത്. അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആഭ്യന്തര വകുപ്പിന് മേൽ ഏതൊരു പിടിയുമില്ലാതായിരിക്കുന്നു എന്നൊക്കെയാണ് തട്ടിവിടുന്നത്. നമുക്കിതിൻ്റെയൊക്കെ കാര്യം മനസ്സിലാക്കാമല്ലോ. പോലീസുകാരിലേക്ക് സ്വാഭാവികമായി എത്തിച്ചേരുന്ന ഈ സ്കീം അതിലാരോ ഒരാൾ സൗഹൃദമുള്ള മാധ്യമപ്രവർത്തകർക്കാർക്കെങ്കിലും അത് കൊടുത്തത് പിണറായി വിജയൻ്റെ ഒത്താശയോട് കൂടിയാണ് എന്നൊക്കെ ബി ജെ പിക്കാർ പറഞ്ഞാൽ അതിനെന്ത് മറുപടി പറയാനാണ്? ഇവിടെ നമ്മുടെ സുരക്ഷാ സംവിധാനത്തിൽ യാതൊരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ബി ജെ പിക്കാർ പറയുന്നത് ഞങ്ങൾ മോദിയുടെ റാലി നടത്തുമെന്നാണ്. മോദിയുടെ റാലി നടത്തരുത് എന്നൊന്നും ആരും പറഞ്ഞില്ല. റോഡ് ഷോ നടത്തരുത് എന്നുള്ളത് ആരും പറഞ്ഞില്ല. അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനം ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ എവിടെയൊക്കെയാണ് ഈ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകേണ്ടത് എന്നൊക്കെയുള്ളതാണ്. അതിനപ്പുറത്ത് ഈ ഒളിച്ചുകടത്തൽ പോലെയുള്ള പരിപാടിയൊന്നുമില്ലല്ലോ. ഇപ്പം നരേന്ദ്രമോദിയെ ഏതെങ്കിലും ഒരു രഹസ്യ റൂട്ടിൽ കൂടി കൊണ്ടുപോവുക എന്നൊന്നും പറയുന്ന സുരക്ഷാ സ്കീമൊന്നുമല്ല തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹം പങ്കെടുക്കുന്ന റോഡ് ഷോ, അതിനുശേഷം നടക്കുന്ന യുവം പരിപാടി, ഇതിൽ രണ്ടിലും അദ്ദേഹം വരുന്നത്, അദ്ദേഹം പോകുന്നത്, അദ്ദേഹത്തിൻ്റെ താമസം, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പബ്ലിക് ഡോക്യുമെൻറ്റ്സ് തന്നെയാണ്. ആടോ ആ പബ്ലിക്കായിട്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ സുരക്ഷ ഏർപ്പെടുത്തുന്നു. എവിടെയൊക്കെ ഏതൊക്കെ പോലീസുകാർക്ക് ചുമതല, ഏതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഓരോ പോയിന്റിലും ഇതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ഇത്രയും വലിയ ബഹളം വയ്ക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. എന്തെങ്കിലും രഹസ്യാത്മകമായി നടത്തുന്ന പരിപാടിയാണെങ്കിൽ മാത്രമാണല്ലോ ഈ ബഹളത്തിൻ്റെയൊക്കെ കാര്യമുള്ളത്.